മുക്കം ഇടവക വികാരിയായിരുന്ന ഫാദർ അജി പുതിയപറമ്പിനെതിരായ നടപടിക്കെതിരെ ഇടവക അംഗങ്ങളുടെ പ്രതിഷേധം ഫാദർ അജി ഒളിവിൽ പോയതായി കാണിച്ച് സസ്പെൻഡ് ചെയ്ത നടപടി നീതീകരിക്കാനാവില്ലെന്ന് ഇടവക അംഗങ്ങൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം ഇടവക വികാരിയായിരുന്ന ഫാദർ അജി പുതിയപറമ്പിലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ അസത്യ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇടവക അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അജി പുതിയപറമ്പിൽ ഒളിവിൽ പോയതായി കാണിച്ച് സസ്പെൻഡ് ചെയ്ത നടപടി നീതീകരിക്കാനാവില്ലെന്ന് ഇടവകാംഗങ്ങൾ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് താമരശ്ശേരി രൂപത അധ്യക്ഷന് പരാതി നൽകിയതായും ഇവർ പറഞ്ഞു. ഇക്കഴിഞ്ഞ മെയ് 13-നാണ് ഫാദർ അജി മുക്കം ഇടവകയിൽ നിന്നും സേവനമനുഷ്ഠിച്ച് പോകുന്നത്. അതിനുശേഷം മെയ് 28-ന് താമരശ്ശേരി രൂപതാസ്ഥാനത്ത് തിരിച്ചെത്തുകയും 100-ാം തോട് ഇടവക ഭരണം ഏറ്റെടുക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തു. അവധിയിൽ പോകുവാൻ അനുവദിച്ച പ്രകാരം എറണാകുളത്തുള്ള താമസസ്ഥലത്ത് തിരിച്ചു പോവുകയായിരുന്നു. മുക്കം ഇടവകാംഗങ്ങളെ കൂടാതെ രൂപത ചാൻസലറും അച്ഛനെ ഇക്കാലയളവിൽ അവിടെ പോയി സന്ദർശിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തതായും ഇടവകാംഗങ്ങൾ പറയുന്നു. ഇതൊന്നും രഹസ്യ സങ്കേതത്തിൽ വെച്ചല്ലെന്നിരിക്കെ അച്ഛൻ ഒളിവിൽ പോയി എന്ന് എങ്ങനെ പറയാനാവുമെന്നും ഇവർ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അജി പുതിയപറമ്പിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നടത്തുന്ന ഇടപെടലുകൾ അവമതിപ്പുണ്ടാക്കിയെന്ന് പറയുന്നതായും അവയൊക്കെ അസത്യമെന്ന് പറയാനോ അവയെ ഖണ്ഡിക്കാനോ സഭാ നേതൃത്വത്തിൽ നിന്നും നാളിതുവരെ ഒരു നീക്കവും ഉണ്ടായതായി കാണുന്നില്ലെന്നും ഇവർ പറഞ്ഞു. പിന്നെങ്ങനെയാണ് അവയൊക്കെ അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകളായിരുന്നുവെന്ന് തങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും ഇവർ ചോദിക്കുന്നു. കുറ്റാരോപിതന്റെ ഭാഗം കേൾക്കൂ എന്നൊരു സാമാന്യ നീതി ആധുനിക സഭയിലുണ്ടെന്നും എന്നാൽ അജി പുതിയപറമ്പിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. ഒളിയിൽ പോയി എന്ന് പറയുന്ന ഫാദർ അജിയുടെ കയ്യിൽ രൂപത സെക്രട്ടറി സസ്പെൻഷൻ ഉത്തരവ് എങ്ങനെ നേരിട്ട് കൊടുത്തു എന്നും മനസ്സിലാവുന്നില്ലെന്നും ഇവർ പറയുന്നു. വിളിക്കുകയും തമിഴ്ച്ചേരി രൂപതയിൽ 28-ാം തീയതി വരികയും ഒരു വർഷക്കാലത്തെ അവധിയിൽ പോയിക്കൊള്ളാൻ ബിഷപ്പ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവധിയിൽ പോയ അദ്ദേഹം എറണാകുളം ഇട്ട് കളമശ്ശേരിക്ക് അടുത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പ്രത്യേകമായി അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ ഓർഡർ കിട്ടി. അതിൽ പറയുന്നത് ഒളിവിൽ പോയത് കാരണം കൊണ്ട് എന്നാണ് അതിൽ പ്രധാനമായിട്ടുള്ള ആരോപണം. അപ്പോൾ ആ ഫാദറിനെ ഞങ്ങളൊക്കെ സ്ഥിരമായി പലരും ഞങ്ങളുടെ ഇടവകയിലുള്ളവർ പോയി സന്ദർശിക്കുകയും താമരശ്ശേരി രൂപതയിലുള്ള ഫാദേഴ്സ് പോയി ഇടയ്ക്ക് സന്ദർശിക്കുകയും തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിരുന്നെങ്കിലും ഈ സസ്പെൻഷൻ ഓർഡറിൽ ഒളിവിൽ പോയി എന്നാണ് ഒരു പുരോഹിതൻ എന്നുള്ള ദൗത്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു. ഞങ്ങളെല്ലാം ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ആൾ ഇവർ പോകുമ്പോൾ തന്നെ നേരിട്ട് കാണുന്ന ആൾ, ഞങ്ങൾ പലപ്പോഴും പോകുമ്പോൾ അത് സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്ന ആൾ, അദ്ദേഹം എങ്ങനെയാണ് ഒളിവിൽ പോവുക? അപ്പോൾ അത് ഒരു അപമതിപ്പ് അദ്ദേഹത്തിനുണ്ടായി, ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള ആൾക്കാർക്കും ഉണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഒളിവിൽ പോയ വൈദികനെ സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നു പത്രമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് സമൂഹത്തിൽ തങ്ങൾക്ക് അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഇത്തരം വ്യാജപ്രചരണങ്ങൾ രൂപതാസ്ഥാനത്ത് നിന്നും പുറത്തു വന്നതിൽ പ്രതിഷേധമറിയിക്കുന്നതായും 300-ഓളം പേർ ഒപ്പിട്ട കത്തിൽ അറിയിച്ചതായും ഇവർ പറഞ്ഞു. മുക്കത്ത് ഇടവകയിലുള്ള ഞങ്ങൾക്ക് അദ്ദേഹത്തെ 3 വർഷമായി നിരന്തരമായി അറിയാവുന്നതും ഒരു പുരോഹിതൻ്റെ എന്താണ് നമ്മൾ സങ്കല്പിക്കുന്ന ജീവിതം അതിലേക്ക് ഏറെക്കുറെ വളരെ അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ കുറിച്ചൊരു വ്യാജപ്രചരണം നടത്തിയത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിനെതിരെ ഞങ്ങൾ ഇന്ന് താമരശ്ശേരി രൂപതയിൽ പോവുകയും പോകുമ്പോൾ തന്നെ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഏതാണ്ട് 300-ഓളം പേര് അതിൽ ഒപ്പിട്ട ഒരു പ്രതിഷേധ കുറിപ്പ് താമരശ്ശേരി ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ജോസ് മുണ്ടത്താനം, അഗസ്റ്റിൻ മണാശ്ശേരി, സിബി ജേക്കബ്, ഷിജിൻ കേഴക്കരക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.